നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേലും ഹമാസും ഗാസയിൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുന്നതിൽ പരാജയപ്പെട്ടാൽ അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ വലിയ ഏറ്റുമുട്ടലുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് US രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് പുറത്തുവിട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ഈ മുന്നറിയിപ്പിനെ ശക്തമാക്കുന്ന രീതിയിലാണ് ലബനനെ ആസ്ഥാനമാക്കിയുള്ള ഒരു പുതിയ സംഘം ഹിസ്ബുള്ളയുമായി ചേർന്ന് ഇസ്രയേൽ നേരെ റോക്കറ്റ് ആക്രമണം നടത്തിയത്. ഇപ്പോഴത്തെ ഇസ്രയേലിനെതിരെ തുടർച്ചയായ റോക്കറ്റ് ആക്രമണങ്ങളുമായി ഹിസ്ബുള്ള സജീവമായതായാണ് റിപ്പോർട്ട്. ലബനാനിൽ ഇസ്രയേൽ നേരിട്ട യുദ്ധത്തിനടുത്തെന്നാണ് പുറത്തുവരുന്ന സൂചന. 9 മാസമായി അതിർത്തിക്ക് ഇരുവശത്തും ആക്രമണങ്ങൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ലബനാനിലെ 2 ഇടത്ത് ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ 3 കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 7 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഉമ്മുത്തൂത്ത് ഗ്രാമത്തിൽ 5 പേരും മറ്റൊരിടത്ത് 2 പേരുമാണ് കൊല്ലപ്പെട്ടത്. കുഞ്ഞുങ്ങളുടെ കുരുതയെ യുനിസെഫ് അപലപിച്ചു. ദക്ഷിണ ലബനാനിൽ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾക്ക് മേലായിരുന്നു ഇസ്രയേൽ ബോംബ് പതിച്ചത്. ഗാസയിലെ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ഹിസ്ബുള്ള വടക്കൻ ഇസ്രയേലിൽ റോക്കറ്റ് ആക്രമണം നടത്തുകയായിരുന്നു. ഇതിന്റെ പ്രതികാരമെന്ന പേരിലാണ് സിവിലിയന്മാർക്ക് മേൽ ബോംബിട്ടത്. ആക്രമണം കൂടുതൽ രൂക്ഷമാകുന്നത് വൈകാതെ തുറന്ന യുദ്ധത്തിലേക്ക് വഴിമാറുമെന്നാണ് മുന്നറിയിപ്പ്. ഇവിടെ യുദ്ധം ആരംഭിച്ചാൽ ഗാസയിലെ കുരുതി ലോകമറിയാതെ പോകുമെന്ന് മാത്രമല്ല, ഇതുവരെ പിന്നാമ്പുറത്ത് നിൽക്കുകയായിരുന്ന US ഇറാനും പരസ്യമായി രംഗത്തിറങ്ങുമെന്ന ആശങ്കയും ശക്തമാണ്. ലബനാനിൽ ആക്രമണമുണ്ടായാൽ സങ്കല്പിക്കാനാകാത്ത വിധമായ മഹാദുരന്തമാണ് കാത്തിരിക്കുന്നതെന്ന് UN മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാസങ്ങൾക്കിടെ ലബനാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ 543 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ദക്ഷിണ ലബനാനിലെ ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കുമെന്ന് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്റല്ല മുന്നറിയിപ്പ് നൽകി. ചൊവ്വാഴ്ച 5 പേർക്ക് പുറമെ തൊട്ടു തലയുന്ന ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ 3 സാധാരണക്കാരും കൊല്ലപ്പെട്ടിരുന്നു. ലബനാനിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണമെന്ന് ഇസ്രയേൽ വിശദീകരിക്കുന്നുവെങ്കിലും കൊല്ലപ്പെടുന്നത് സിവിലിയന്മാരാണെന്നത് രാജ്യത്ത് രോക്ഷം ശക്തമാക്കുന്നുണ്ട്. 10 ആണ്ടുകൾക്കിടെ ആദ്യമാണ് ലബനാൻ ഇത്ര രൂക്ഷമായ ആക്രമണത്തിന് ഇരയാകുന്നത്. ലോകരാജ്യങ്ങളുടെ വിലയിരുത്തൽ പ്രകാരം ഈ യുദ്ധത്തിന്റെ വക്കീലാണ് ഹിസ്ബുള്ളയും ഇസ്രയേലും. മിഡിൽ ഈസ്റ്റിൽ ഉടനീളമുള്ള ഇറാൻ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പുകളുടെ പങ്കാളിത്തം ഈ യുദ്ധത്തിൽ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഉണ്ട്. ഒരു യുദ്ധം എന്നത് നിലവിൽ ഇസ്രയേലിനോ ലബനാനോ ഒട്ടും ഗുണം ചെയ്യുന്ന വിലയിരുത്തലാണ് പൊതുവെയുള്ളത്. ഇരു വിഭാഗങ്ങളും ശക്തരായതുകൊണ്ട് തന്നെ യുദ്ധമുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. ഒരുപക്ഷെ മേഖലയിൽ ആകെ വലിയ നാശം വിതയ്ക്കാൻ സാധ്യതയുള്ള ഒന്നായി ഇത് മാറും. തെക്കൻ ലബനാനിലെ ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങൾ, ആഴത്തിലുള്ള ബങ്കറുകൾ, തുരങ്കങ്ങൾ, ഭൂഗർഭ സംഭരണ ഡിപ്പോകൾ എന്നിവയാൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഹിസ്ബുള്ളയ്ക്ക് ദീർഘദൂര മിസൈലുകളുടെ വിപുലമായ ശേഖരമാണുള്ളത്. അത് ഇസ്രയേൽ ഏതാണ്ട് എവിടെയും ആക്രമിക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കാനും ജനവാസ കേന്ദ്രങ്ങളെ തകർക്കാനും പ്രതിരോധ കവചങ്ങളെ മറികടക്കാനും സാധിക്കും. 15 മുതൽ 20 കിലോമീറ്റർ പരിധിയിലുള്ള 40,000 ട്രാക്ക് ടൈപ്പ് മിസൈലുകൾ ഹിസ്ബുള്ളയ്ക്കുണ്ട്. കൂടാതെ 100 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ഫജർ 3, ഫജർ 5 ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ 80,000 ദീർഘദൂര മിസൈലുകളും ഹിസ്ബുള്ളയുടെ പക്കലുണ്ട്. ഇതിനെല്ലാം പുറമെ 200 മുതൽ 300 കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയുന്ന ഏകദേശം 30,000 സെൽസാൻ ഫത്തേഹ് 110 മിസൈലുകളുമുണ്ട്. തെക്കൻ ഇസ്രയേലിക്ക് ഉൾപ്പെടെ എത്താൻ ശേഷിയുള്ള ഹിസ്ബുള്ളയുടെ ഏറ്റവും ശക്തമായ ആയുധ ശേഖരമാണിത്. മറുഭാഗത്താകട്ടെ ഇസ്രയേലും അതിശക്തരാണ്. പശ്ചിമേഷ്യയിലെ ഏറ്റവും അത്യാധുനിക ആയുധ ശേഖരം പക്കലുള്ള രാജ്യമാണ് ഇസ്രയേൽ. അയൻഡോം ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകളാണ് ഇസ്രയേലിന്റെ കയ്യിലുള്ളത്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർ തങ്ങളെ ചെറുത്തിട്ട് ഏറ്റവും ദുർബലമായ അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ഇസ്രയേലും ഹിസ്ബുള്ളയുമായി സംഘർഷമുണ്ടാകാറുണ്ടെങ്കിലും കഴിഞ്ഞ ജൂണിലാണ് അത് വീണ്ടും ഒരു തലത്തിലേക്ക് മാറിയത്. ഹിസ്ബുള്ളയുടെയും ഇസ്രയേലിന്റെയും ഭാഗത്തുനിന്നുള്ള റോക്കറ്റ് ആക്രമണങ്ങളുടെ എണ്ണവും വ്യാപ്തിയും കഴിഞ്ഞ ആഴ്ചകളിൽ വലിയ തോതിലാണ് വർദ്ധിച്ചത്. മെയ് മുതൽ ഹിസ്ബുള്ള കൂടുതൽ അത്യാധുനിക ഡ്രോണുകളും ഗൈഡഡ് മിസൈലുകളും ഉൾപ്പെടെ കൂടുതൽ നൂതനമായ ആയുധങ്ങളാണ് ഇസ്രയേലിനെതിരെ ഉപയോഗിച്ചിരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.